അത് ഒരു പരിധിവരെ നാം കാത്തിരുന്ന് കാണേണ്ടതായിട്ടുണ്ട്. ശ്രീ അഭിലാഷ്, എൻ്റെ കാഴ്ചപ്പാട് പ്രകാരം അത് റിമൂവലിന് വഴിതെളിക്കുന്ന ഒരു വാലിഡ് റീസൺ ആവില്ല. ഒരു മന്ത്രിയെക്കുറിച്ച് അല്ലെങ്കിൽ മന്ത്രിയുടെ ഒരു നടപടിയെക്കുറിച്ച് എന്തെങ്കിലും പരാതി ഗവർണർക്കുണ്ടെങ്കിൽ അത് മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വപരമായിട്ടുള്ള തീരുമാനമായി എടുത്തിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനും അതൊരു തീരുമാനമായി ആ നിലപാടിൻ്റെ ശരിതെറ്റുകളെക്കുറിച്ച് തീരുമാനിപ്പിക്കുവാനും ഒക്കെ ഗവർണർക്ക് കഴിയും. എന്നിരിക്കെ ഒരു മന്ത്രിയുടെ പ്രതികരണത്തിനകത്ത് അനിഷ്ടം തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മന്ത്രിയെ റിമൂവ് ചെയ്യാൻ കഴിയും എന്ന് പറയുന്നത് ഭരണഘടനയുടെ ആരോഗ്യത്തിന് ചേരുന്നതല്ല, ഭരണഘടനയുടെ ആ സംസ്കാരത്തിന് ചേരുന്നതല്ല. പിന്നെ ഈ ബി പി സിംഗാൾ കേസിനെ കുറിച്ചുകൂടെ വീണ്ടും പരാമർശിക്കപ്പെടുകയുണ്ടായല്ലോ. ബി പി സിംഗാൾ കേസിൽ ഗവർണറെ പിൻവലിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ളതാണെങ്കിലും ഈ ഡോക്ട്രിൻ ഓഫ് പ്ലഷർ, സന്തോഷ സിദ്ധാന്തം എന്നതിൻ്റെ ഫൈനായിട്ടുള്ള അതിൻ്റെ കോണ്ടൂസ് സുപ്രീം കോടതി അതിനെക്കുറിച്ച് പറയുകയുണ്ടായി. ഇപ്പോൾ ആർബിട്രറി ആയിട്ടാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ മാലഫിഡി ദുരുദ്ദേശ ആർബിട്രറി എന്ന് വെച്ചാൽ മലയാളത്തിൽ പക്കാ ട്രാൻസ്ലേഷൻ എടുത്താൽ തോന്നിയ വാസം, തോന്നിയ രീതിയിൽ ചെയ്തിരിക്കുകയാണെങ്കിൽ മാലഫിഡി ദുരുദ്ദേശപരമായിട്ടാണ് ചെയ്തിരിക്കുകയാണെങ്കിൽ വിംസിക്കലായിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു തരത്തിലും നിയമത്തിൽ നമുക്ക് അംഗീകരിക്കുവാൻ കഴിയാത്ത കാരണങ്ങളാണ് എന്നുണ്ടെങ്കിൽ ജുഡീഷ്യൽ റിവ്യൂ അവൈലബിളാണ്. ആ ജുഡീഷ്യൽ റിവ്യൂ ആണ് ഓർഡിനൻസ് മേക്കിംഗ് പവറിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ജുഡീഷ്യൽ റിവ്യൂ അവൈലബിൾ ആണ് എന്ന് പറയുകയാണെങ്കിൽ കോടതിക്കൊരു തീരുമാനം ഇൻവാലിഡേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അവിടെ വ്യക്തമാകുന്നത്. അപ്പോൾ ബി പി സിംഗാൾ കേസിൽ വന്നിട്ടുള്ള ആ റേഷ്യോ എന്നത് ഡോക്ടർ ഓഫ് പ്ലഷർ, അപ്പോൾ ഇത്തരത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള സന്തോഷത്തിൻ്റെ അത് എത്രത്തോളം അത് ഓപ്പറേഷനിലാണ്, അത് എങ്ങനെയൊക്കെയാണ് അത് വർത്തിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ദിശാബോധം നൽകുന്ന റേഷ്യോ, റേഷ്യോ ഡെസിഡൻറ്റി എന്ന് നമുക്ക് പറയാവുന്ന നിയമത്തിൽ പറയുന്ന ഡോക്ടർ ഓഫ് പ്ലഷറിനെ കുറിച്ചുള്ള ഒരു പ്രഖ്യാപനമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഇവിടെ ബി ജെ പിയുടെ പ്രതിനിധി പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുന്നു. ഇതിനു മുമ്പ് താങ്കളും സൂചിപ്പിക്കുകയുണ്ടായി, ഇതിനു മുമ്പ് സമാനമായ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ അത് റസ്ഇൻ്റഗ്രയാണ് അല്ലെങ്കിൽ ഗവർണറുടെ വിവേചനാധികാരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഒരു എക്സോസ്റ്റീവ് ആയിട്ടുള്ള ഒരു ഒരു ഡിക്ലറേഷൻ സുപ്രീം കോടതിക്ക് നടത്താൻ കഴിഞ്ഞിട്ടില്ല. സുപ്രീം കോടതി എല്ലാം ഇപ്പം നവാം അറേബ്യ കേസിലാണെങ്കിൽ തന്നെയും എന്തൊക്കെയാണ് വിവേചനാധികാരങ്ങളെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഐഡൻറ്റിഫൈ ചെയ്തതിൽ അത് തീരുന്നില്ല എന്നതുകൊണ്ട് സാങ്കേതികമായിട്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പരിപ്രേക്ഷ്യത്തിൽ നമ്മൾ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ സാങ്കേതികമായിട്ട് ഇത് ഇപ്പം എന്ത് പ്രസ്താവനയാണ് മന്ത്രി നടത്തിയത് എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ആരോഗ്യപരമായിട്ടുള്ള വിമർശനമാണെന്നുണ്ടെങ്കിൽ അത് നിലനിൽക്കും. അതല്ല വളരെ ഒരിക്കലും സംസ്കാരമുള്ള ഒരു സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള മ്ലേച്ഛമായിട്ടുള്ള ഒരു പരാമർശമാണ് എങ്കിൽ ഈവൻ ദെൻ ഗവർണർക്ക് എത്രത്തോളം മുഖ്യമന്ത്രിയുടെ ഉപദേശമില്ലാതെ ഒരു മന്ത്രിയെ റിമൂവ് ചെയ്യാൻ കഴിയുമെന്നുള്ളത് വളരെ സംശയകരമായിട്ടുള്ള കാര്യമാണ്. ഇവരിവിടെ എൻ്റെ ഒരു നിരീക്ഷണം പറയുകയാണെങ്കിൽ ഇവിടെ ഗവർണർ ഒരു കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു റിസ്ക് എടുത്തിരിക്കുകയാണ്. ആ റിസ്ക് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കോൺഫ്ലിക്റ്റ് എക്സ്കലേറ്റ് ചെയ്ത് വരികയാണ് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹം അങ്ങനെ ഒരു മന്ത്രിക്കെതിരെ ഒരു നടപടി എടുത്തേക്കാം. ആ നടപടി കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ട് വന്നേക്കാം. അങ്ങനെ ചോദ്യം ചെയ്യപ്പെട്ട് വരുമ്പോൾ ഇനി കോടതി അത് സെറ്റസൈഡ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയാൽ തന്നെയും ഈ മന്ത്രിയുടെ ഈ പരാമർശത്തിനെ ഒരിക്കലും എൻഡോഴ്സ് ചെയ്തുകൊണ്ടോ അംഗീകരിച്ചുകൊണ്ടോ ഒരു പ്രഖ്യാപനം കോടതിയിൽ നിന്നുണ്ടാവില്ല എന്നതുകൊണ്ട് അതൊരു റിലീഫ് പോയിൻ്റായിട്ട് വരുമ്പോൾ അവിടെ ഒരു പൊളിറ്റിക്കൽ ഫെയിലിയർ ഉണ്ടാവില്ല എന്നൊരു ഒരു കാഴ്ചപ്പാടായിരിക്കാം അദ്ദേഹത്തിനെ ഇത്ര ശക്തമായ നിലപാടിലേക്ക് നയിച്ചത്. കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ 164(1) പറയുന്നത് വളരെ വ്യക്തമാണ്. മന്ത്രിയെ അപ്പോയിൻ്റ് ചെയ്യുമ്പോൾ അത് മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം വേണം. ശ്രീ അഭിലാഷിനെയോ എന്നെയോ അസഫ് അലി സാറിനെയോ ശ്രീപത്നാഭനെയോ ഒന്നും തന്നെ മന്ത്രിയായിട്ട് ഗവർണർക്ക് ഇഷ്ടമാണെങ്കിൽ അപ്പോയിൻ്റ് ചെയ്യാൻ കഴിയില്ല. മുഖ്യമന്ത്രിയുടെ ഉപദേശമില്ലാതെ അങ്ങനെ ഒരു അപ്പോയിൻമെൻറ്റ് നടക്കില്ല. എങ്കിൽ മുഖ്യമന്ത്രിയുടെ സമ്മതമില്ലാതെ അങ്ങനെ ഒരു വിഡ്രോവൽ നിയമം 164(1) വിഭാവനം ചെയ്യുന്ന നിയമപ്രകാരം നടക്കില്ല. പക്ഷേ ഇത് റസ്ഇൻ്റഗ്രയാണ്, ഇവിടെ നിയമത്തിൽ ഈ ഒരു പർട്ടിക്കുലർ ഇഷ്യൂ ഡിക്ലെയർ ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് ഉള്ള ശ്രീപത്നാഭൻ്റെ അഭിപ്രായത്തോട് ഞാനും യോജിക്കുകയാണ്. അതൊരു വ്യവഹാര വഴിയിലേക്ക് വരികയാണെങ്കിൽ ഒരു പക്ഷേ കോടതി ഈ തീരുമാനം സെറ്റസൈഡ് ചെയ്താലും കോടതി ഈ മന്ത്രിമാർ അനാരോഗ്യകരമായ പ്രസ്താവന നടത്തുന്നത് അഹിതകരമാണ് എന്നൊരു പ്രഖ്യാപനം കൂടെ അതിലുണ്ടാകുന്നത് ഒരു പക്ഷേ അദ്ദേഹത്തിനൊരു രാഷ്ട്രീയ റിലീഫായിട്ട് വന്നേക്കാം.